Hi friends, welcome to my channel. In the Namal restaurant style, Saunfia Paneer Tikka masala yana. It engineer say in the Namaka Kana. Saunfia Paneer Tikka Tayaraka Nai, Namaka Avisham either, Adimuru paste Tayaraki Dukiana. അതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ഏലക്ക ആദ്യം നമുക്ക് പെരിഞ്ചീരകവും ഏലക്കയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ഏലക്കയാണ് ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ പെരിഞ്ചീരകവും ഏലക്കയും നല്ലതുപോലെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം ഫ്രൈ ചെയ്തെടുത്ത പെരിഞ്ചീരകവും ഏലക്കയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി രണ്ട് പച്ചമുളക് ഒരു ആറ് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം പനീർ ടിക്ക തയ്യാറാക്കാനായി ഇനി നമുക്ക് അതിൻ്റെ ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അത് നമ്മൾ ബേസൻ പൗഡറിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കടലമാവിൽ കടലമാവിൽ ഒരു ചെറിയ കുത്തുന്ന സ്മെല്ലുള്ളത് കൊണ്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂണോളം ബേസൻ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ പച്ചമണം മാറാനായിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ബേസൻ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം റോസ്റ്റ് ചെയ്തെടുത്ത കടലമാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കിയ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഒരു കപ്പ് ഫ്രഷ് ക്രീം ഇത് കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം
ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുങ്കുമപ്പൂവാണ്. ഒരു പിഞ്ച് കുങ്കുമപ്പൂവ്. സുബിയാനി പനീർ ടിക്കയ്ക്ക് കുങ്കുമപ്പൂവ് തീർച്ചയായും ചേർത്ത് കൊടുക്കണം. പനീർ മാറിനേറ്റ് ചെയ്യാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യൂബുകളായി എടുത്ത പനീർ ഇതിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. പനീരെല്ലാം ബാറ്ററിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് ഇരിക്കണം. മസാലയെല്ലാം പനീറിൽ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ടിക്ക തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് പനീർ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് പനീർ ടിക്ക തയ്യാറാക്കാൻ ആവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. പനീർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ടിക്ക തയ്യാറാക്കാനായി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, ഒരു ഉള്ളി, ഇതെല്ലാം ഞാൻ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് അവൻ റോഡിലോ വുഡൻ സ്റ്റിക്കിലോ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പനീർ ടിക്ക തയ്യാറാക്കാനായി നമ്മൾ വെജിറ്റബിൾസും പനീറും എല്ലാം റോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മൈക്രോ ഓവനിലോ തവയിലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ തവയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. തവ ചൂടായി, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് പനീർ ടിക്കയുടെ റോളുകൾ വെച്ച് കൊടുത്ത് നല്ലതുപോലെ എല്ലാ സൈഡും ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമുക്കിത് എല്ലാ സൈഡും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഷാലോ ഫ്രൈ ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഖിയാനി പനീർ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പ് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കുറച്ച് ചാട്ട് മസാലയും കൂടി നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ പനീർ ടിക്ക മസാല ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ. ടേക്ക് കെയർ. ബൈ ബൈ.